ग्राम तपोवनादिगमनम् हत्वा मृगं काञ्चनं वैदेहीहरणम् जडायु मरणं सुग्रीवसंभाषणं बालीनिग्रहणं समुद्रतरणं लङ्कापुरीदहनं पश्चाद् रावण कुम्भकर्णहननम् एतदी ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ओ वाल्मीकीयरामायणत्तिल् बालकाण्डत्तिल् 24-ാമത്തെ സർഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ രാമലക്ഷ്മണന്മാർ സഞ്ചരിക്കുകയാണ്. കാമാശ്രമം കടന്ന് ഗംഗാനദിയെ തരണം ചെയ്ത് സഞ്ചരിക്കുന്നവരായ അവർ അതിദുർഗമായ ദാരുണമായ വളരെയധികം ഭയങ്കര ജന്തുക്കൾ അധിവസിക്കുന്ന ഒരു കൊടും കാട് കാണാനിടയായി. ആ കൊടും കാട് കണ്ട സമയത്ത് ഏതാണ് ഈ വനം എന്നറിയാൻ ജിജ്ഞാസയോടുകൂടി ശ്രീരാമചന്ദ്രൻ വിശ്വാമിത്ര മഹർഷിയോട് സംശയം ചോദിച്ചു. ആ ചോദ്യത്തിന് മറുപടിയായിട്ട് വിശ്വാമിത്രൻ പറയുന്ന ഭാഗമാണ് ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. തമുവാച മഹാതേജ വിശ്വാമിത്രോ മഹാമുനി ശ്രൂയതാം വത്സ കാകുത്സ്ഥ യഥൈതദ്ദാരുണം വനം. മഹാതേജസ്വിയായ വിശ്വാമിത്രൻ മഹാമുനി ശ്രീരാമനോട് പറഞ്ഞു, അല്ലയോ മകനെ, ഈ ദാരുണമായ വനം ഏതെന്നതിനെക്കുറിച്ചും മറ്റും എന്നിൽ നിന്ന് കേട്ടുകൊണ്ടാലും ഞാൻ പറയാം. ഏതൗ ജനപദൗ സ്ഫീതൗ പൂർവമാസ്താം നരോത്തമ മലദാശ്ച കരൂശാശ്ച ദേവനിർമ്മാണ നിർമ്മിതൗ. അല്ലയോ നരോത്തമ, മനുഷ്യശ്രേഷ്ഠ, പണ്ട് ഈ പ്രദേശം രണ്ട് ജനപദങ്ങളായിരുന്നു. സാക്ഷാൽ ദേവന്മാരാൽ നിർമ്മിക്കപ്പെട്ട മലദങ്ങൾ, കരൂശങ്ങൾ എന്നു പേരുള്ള രണ്ട് ജനപദങ്ങൾ, രണ്ട് പട്ടണങ്ങളായിരുന്നു ഈ പ്രദേശം. ഇപ്രകാരം ഒരു സൂചന നൽകിയ ശേഷം മലദം, കരൂശം ഈ രണ്ട് ജനപദങ്ങളുടെ കഥ, എങ്ങനെയവ ഉണ്ടായി എന്നുള്ളൊരു കഥ
വിശ്വാമിത്രൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഓരോ പ്രദേശത്തെ സംബന്ധിച്ചും പല ഐതിഹ്യങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രചരിച്ചിട്ടുണ്ട്. പലതും ചില ജീവചരിത്രങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കും, പലതും കഥകൾ മെനയപ്പെട്ടതായിരിക്കും, ചിലപ്പോൾ കെട്ടുകഥയായിരിക്കാം, ചിലപ്പോൾ തലമുറകൾ കൈമാറിയ ഐതിഹ്യങ്ങളായിരിക്കാം. എങ്കിൽ തന്നെയും നമുക്ക് ഓരോ പ്രദേശത്തോട് ചേർന്നും ബന്ധപ്പെട്ടും വിശിഷ്ടങ്ങളായ എന്തെങ്കിലും ചില ഐതിഹ്യങ്ങളും കഥകളും ഉണ്ടാവും. അവയെക്കുറിച്ച് അറിയുക, അവ അടുത്ത തലമുറയ്ക്ക് കൈമാറിക്കൊടുക്കുക, അതിൻ്റെ ഒരു നൈരന്തര്യം മുറിയാതെ നിലനിർത്തുക, ഇതൊക്കെ വളരെ പ്രധാനം തന്നെയാണ്. ഇവിടെ ഈ പ്രദേശം മുമ്പ് രണ്ട് ജനപദങ്ങളായിരുന്നു, പട്ടണങ്ങളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മലദ കരൂഷ ജനപദങ്ങളുടെ പിന്നിലുള്ള കഥ വിശ്വാമിത്രൻ പറഞ്ഞു കൊടുക്കുകയാണ്. നോക്കൂ. പുരാവൃത്രവധേ രാമ മലേന സമഭിപ്ലുതം ക്ഷുധാചൈവ സഹസ്രാക്ഷം ബ്രഹ്മഹത്യായ ദാവിശദ് തമിന്ദ്രം സ്നാപയൻ ദേവ ഋഷയശ്ച തപോധനാഹ കലശൈ സ്നാപയാമാസു മലം ചാസ്യ പ്രമോചയൻ ഇഹ ഭൂമ്യ മലം ദത്വാ കാരൂഷമേവ ച ശരീരജം മഹേന്ദ്രസ്യ തതോ ഹർഷം പ്രപേദിരേ നിർമ്മലോ നിഷ്കരൂഷശ്ച ശുചിരിന്ദ്രോ തദാഭവത് ദദൌ ദേശസ്യ സുപ്രീതോ വരം പ്രഭുരനുത്തമം. പണ്ട് വൃത്രാസുരനെ ദേവേന്ദ്രൻ വധിച്ചു. അങ്ങനെ വൃത്രാസുരനെ വധിച്ച സമയത്ത് ദേവേന്ദ്രന് ബ്രഹ്മഹത്യാദോഷം വന്നുപെട്ടു. ബ്രഹ്മഹത്യാദോഷം വന്നതോടുകൂടി അങ്ങേയറ്റം മലിന ശരീരത്തോടു കൂടിയവനായി ദേവേന്ദ്രൻ. അതുകൂടാതെ വളരെയധികം വിശപ്പ് ദേവേന്ദ്രനെ ബാധിച്ചു. അങ്ങനെ മലിനനും വിശപ്പുള്ളവനുമായി ദേവേന്ദ്രൻ കഷ്ടപ്പെട്ട സമയത്ത് എല്ലാ ദേവന്മാരും ഋഷിമാരും ഒത്തുചേർന്ന് ദേവേന്ദ്രനെ പല പ്രകാരം കലശങ്ങളെ കൊണ്ട് അഭിഷേകം ചെയ്ത് കുളിപ്പിച്ചു. അങ്ങനെ ദേവേന്ദ്രൻ്റെ മലം, അഴുക്ക്, വിശപ്പ് ഇവ ഇല്ലാതായി. ദേവേന്ദ്രൻ്റെ മലം എന്നാൽ ദേഹത്തിലുള്ള അഴുക്കാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഈ അഴുക്കും വിശപ്പും തീർത്തും ഇല്ലാതായി. ബ്രഹ്മഹത്യാദോഷം മുഴുവൻ നീങ്ങിയ ദേവേന്ദ്രൻ വളരെ സന്തോഷിച്ചു. അങ്ങനെ ദേവേന്ദ്രൻ നിർമ്മലനായിത്തീർന്നു, നിഷ്കരൂഷനായിത്തീർന്നു. നിഷ്കരൂഷെന്ന് പറഞ്ഞാൽ വിശപ്പില്ലാത്തവൻ. കരൂഷം വിശപ്പ്, വിശപ്പില്ലാത്തവൻ, നിർമ്മലനായിത്തീർന്നു, മലമില്ലാത്തവൻ, അഴുക്കില്ലാത്തവൻ. അങ്ങനെ വീണ്ടും ദേവേന്ദ്രൻ ശുദ്ധനായിത്തീർന്നു. ഏതൊരു പ്രദേശത്തു നിന്നാണോ ഇപ്രകാരം ദേവേന്ദ്രൻ ശുദ്ധനായിത്തീർന്നത്, ഏതൊരു പ്രദേശത്താണോ ഋഷിമാരും ദേവന്മാരും കുളിപ്പിച്ചതുകൊണ്ട് ദേവേന്ദ്രൻ്റെ ദേഹത്തുണ്ടായിരുന്ന അഴുക്കും വിശപ്പും ചെന്നുപെട്ടത്, ആ പ്രദേശത്തെ, ഭൂമിയിലെ ആ പ്രദേശത്തെ അനുഗ്രഹിച്ചുകൊണ്ട് ദേവേന്ദ്രൻ പറഞ്ഞു, ഇമൗ ജനപദൗ സ്ഫീതൗ ഖ്യാതിം ലോകേ ഗമിഷ്യതഃ മലദാശ്ച കരൂശാശ്ച മമാംഗമലധാരിണൗ.
എൻ്റെ ശരീരത്തിൽ വന്ന അഴുക്കും എന്നെ ബാധിച്ച വിശപ്പും നീങ്ങിയ ഈ പ്രദേശം മലദം എന്നും കരൂശമെന്നും മേലിൽ അറിയപ്പെടും. ഇങ്ങനെ ദേവേന്ദ്രനാൽ ആ പ്രദേശത്തിന് മലദദേശമെന്നും കരൂശദേശമെന്നും പേര് നൽകപ്പെട്ടു. ജയ ജയ സാധു സാധ്വിദിതം ദേവാഹ പാകശാസനമബ്രുവൻ ദേശസ്യ പൂജാം താം ദൃഷ്ട്വാ കൃതാം ശക്രേണ ധീമത. ഇപ്രകാരം ഭൂമിയിലെ ഒരു പ്രത്യേക പ്രദേശം സാക്ഷാൽ ദേവേന്ദ്രനാൽ പേരു നൽകപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തത് കണ്ട് ദേവന്മാരും ഋഷിമാരും വളരെ ശ്രേഷ്ഠമായിരിക്കുന്നു, വളരെ ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ദേശത്തെ പുകഴ്ത്തുവാൻ ആരംഭിച്ചു. ഏതൗ ജനപദൗ സ്ഫീതൗ ദീർഘകാലമരിന്ദമ മലദാശ്ച കരൂശാശ്ച മുദിതൗ ധനധാന്യത. അതിനുശേഷം ഈ രണ്ട് ജനപദങ്ങളും രണ്ട് പട്ടണങ്ങളും മലദം എന്ന പട്ടണവും കരൂശം എന്ന പട്ടണവും ദീർഘകാലം വളരെ ധനധാന്യ സമൃദ്ധിയുള്ള എല്ലാ സമ്പദൈശ്വര്യങ്ങളും നിറഞ്ഞ രണ്ട് പട്ടണങ്ങളായി തീർന്നു അല്ലയോ രാമ. തങ്ങൾ നിലകൊള്ളുന്ന കൊടുംകാടിൻ്റെ ചരിത്രമാണ് മഹർഷി പറയുന്നത്. അവിടെ ദേവേന്ദ്രൻ്റെ വിശപ്പ്, ദേഹഗതമായ അഴുക്ക് എന്നിവ വീണ് രണ്ട് ജനപദമുണ്ടായി എന്നല്ല, ജനപദത്തിന് ഇപ്രകാരം സംഭവിച്ച സ്ഥലമായതുകൊണ്ടുള്ള സന്തോഷം കൊണ്ട് ദേവേന്ദ്രൻ അനുഗ്രഹം ചൊരിഞ്ഞു എന്നേ അർത്ഥമുള്ളൂ. ഇവിടെ ചിലപ്പോൾ ഒരു ചോദ്യം വരാം, ദേവേന്ദ്രന് ദേഹത്ത് അഴുക്ക് വ്യാപിക്കുക, വിശപ്പ് വ്യാപിക്കുക, പിന്നീട് മഹർഷിമാരും ദേവന്മാരും കുളിപ്പിക്കുക, അങ്ങനെ കുളിപ്പിച്ചതിലൂടെ അഴുക്ക് ഇല്ലാതാവുക, എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, സ്വതവേ ദേവന്മാർക്ക് വിശപ്പ് ദാഹം തുടങ്ങിയവയില്ല. വിശപ്പ് ദാഹം തുടങ്ങിയവ ഇല്ലാത്തവരാണ് ദേവന്മാർ. അതെങ്ങനെയെന്നാണെങ്കിൽ അത് സ്വാർജിതമായ പുണ്യം കൊണ്ടാണ്. അനേക ആയിരക്കണക്കിന് ജന്മങ്ങളിൽ ചെയ്ത പുണ്യകർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് ഒരാൾ ദേവപദവിയെ പ്രാപിക്കുന്നത്. ആ ദേവപദവിയിൽ മാനുഷികങ്ങളായ യാതൊരു ക്ലേശങ്ങളും തന്നെ ഇല്ല. എന്നാൽ വൃത്രാസുരനെ വധിച്ചതുകൊണ്ട് ദേവേന്ദ്രന് ബ്രഹ്മഹത്യാ ദോഷം ഏർപ്പെട്ടു. ബ്രഹ്മഹത്യാ ദോഷം വന്നു ചേർന്നപ്പോഴാകട്ടെ ദേവേന്ദ്രൻ്റെ മഹിമ അസ്തമിച്ചു. ആ മഹിമ അസ്തമിച്ചതാണ് വിശപ്പ് ദേവേന്ദ്രനെ ബാധിച്ചു, ദേഹം മലിനമായി എന്നൊക്കെ പറഞ്ഞത്. ദേവന്മാരുടെയും ഋഷിമാരുടെയും സങ്കല്പം കൊണ്ട്, അവരുടെ എല്ലാവരുടെയും സങ്കല്പവും പൂജയും ഒത്തുചേർത്ത് അഭിഷേകം ചെയ്തതുകൊണ്ട് ദേവേന്ദ്രൻ വീണ്ടും ശുദ്ധിയെ പ്രാപിച്ചു. താൽപ്പര്യം, നമ്മുടെ കർമ്മത്തിൻ്റെ ഫലമായി നമുക്ക് പുണ്യപാപങ്ങളാകുന്ന ഫലങ്ങൾ വന്നു ചേരും. കൂട്ടായ സങ്കല്പങ്ങളെ കൊണ്ടും കേന്ദ്രീകൃതമായ ഭാവന കൊണ്ടും സമഷ്ടിയുടെ മൊത്തം ഭാവനയെ ഉദ്ദീപിപ്പിച്ച് ഏകോപിപ്പിച്ച് ദോഷങ്ങളെ നീക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി പ്രവർത്തിച്ചാൽ സ്വാഭാവികമായി വന്നു ചേർന്ന ദോഷം നീങ്ങുകയും ചെയ്യും. അതാണ് ശുഭസങ്കല്പത്തിൻ്റെയും മറ്റും പ്രാധാന്യം. ഇങ്ങനെ തൻ്റെ വിശപ്പും
അഴുക്കും നീങ്ങിയ ഒരു സ്ഥലത്തെ സംബന്ധിച്ച് സ്വാഭാവികമായി ദേവേന്ദ്രന് അനുഗ്രഹ ബുദ്ധി ഉണ്ടായി. അതുകൊണ്ട് ആ ദേശത്തെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ട് ധനധാന്യ സമൃദ്ധിയുള്ളതായി ആ ദേശം തീർന്നു. പക്ഷേ ദേവേന്ദ്രനല്ല, ആര് തന്നെ അനുഗ്രഹിച്ചാലും കർമ്മത്തിലൂടെ ഉണ്ടാവുന്ന ഒരു ഫലവും എല്ലാ കാലവും നിലനിൽക്കുന്നതല്ല. അതൊക്കെ ആവിർഭവിക്കുന്നതും നശിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ കാലഗതിയിൽ ആ മഹിമ ഇല്ലാതാവുകയും ചെയ്യും. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏതായാലും മലദമെന്നും കരൂഷമെന്നും പറയുന്ന ആ രണ്ട് പട്ടണങ്ങളും വളരെ ധനധാന്യ സമൃദ്ധിയിൽ അങ്ങനെ കഴിഞ്ഞു വന്നു. അപ്പോഴോ കസ്യചിത്വധ കാലസ്യ യക്ഷീ വൈകാമരൂപിണി ബലം നാഗസഹസ്രസ്യ ധാരയന്തി തദാഹ്യഭൂത് താടകാ നാമ ഭദ്രം തേ ഭാര്യ സുന്ദസ്യ ധീമതഃ മാരീചോ രാക്ഷസപുത്രോ യസ്യാ ശക്രപരാക്രമഃ വൃത്തബാഹുർമഹാശീർഷോ വിപുലാസ്യ തനുർമഹാൻ രാക്ഷസോ ഭൈരവാകാരോ നിത്യം ത്രാസയതേ പ്രജാഃ. കസ്യചിത്വധ കാലസ്യോ, കുറച്ചു കാലം അങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് കാമരൂപിണിയായ യക്ഷി, യക്ഷി ദേവഗണത്തിൽപ്പെട്ടതാണ് എങ്കിൽ പോലും ഇവിടെ രാക്ഷസഭാവത്തെ പ്രാപിച്ചിരിക്കുകയാണ് ഈ യക്ഷി. ആ ചരിത്രം നമുക്കിനി മുന്നോട്ട് പോകുമ്പം പഠിക്കാനുണ്ട്. സ്വന്തവേ യക്ഷി, ദേവഗണത്തിൽപ്പെട്ട യക്ഷി, ഇഷ്ടംപോലെ രൂപം മാറാനുള്ള കഴിവോടുകൂടിയവളായി 1000 ആനകളുടെ ശക്തിയുള്ളവളായി 1000 ആനകളുടെ ശക്തിയുള്ളവളായി പേരുകൊണ്ട് താടക. താടക ബുദ്ധിമാനായ സുന്ദൻ്റെ ഭാര്യയായിരുന്നു. അങ്ങനെ സുന്ദൻ്റെ ഭാര്യയായ താടക ഈ പ്രദേശത്ത് നിവസിച്ചു. ആ താടകയുടെ മകനാണ് അപാര പരാക്രമശാലിയായ, ഇന്ദ്രന് തുല്യം പരാക്രമത്തോടുകൂടിയ രാക്ഷസനായ മാരീചൻ. അവൻ ഉരുണ്ട കൈകളോടുകൂടിയവനും വലിയ തലയോടുകൂടിയവനും അതിനനുസരിച്ച് വളരെ ഭീമാകാരമായ ശരീരത്തോടുകൂടിയവനും പേടിപ്പെടുത്തുന്ന രൂപത്തോടുകൂടിയവനുമാണ്. അങ്ങനെയുള്ള മാരീചൻ എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ട് വിഹരിക്കുകയാണ്. ഈ മൗജനപദൗ നിത്യം വിനാശയതി രാഘവ മലദാംശ്ച കരൂശാംശ്ച താടക ദുഷ്ടചാരിണി. അല്ലയോ രാമ, അല്ലയോ രാഘവ, ആ കാമരൂപിണിയായ ദുഷ്ടചാരിണിയായ താടക ഈ ജനപദങ്ങളെ, മലൂദങ്ങളെയും മലദങ്ങളെയും കരൂഷങ്ങളെയും അത്യന്തം ഉപദ്രവിച്ചുകൊണ്ട് ദുഷ്ടചാരിണിയായി സഞ്ചരിക്കുകയാണ്. സേയം പന്ഥാനമാവാര്യ വസത്യധ്യർത്ഥയോജനേ അത ഏവ ച ഗന്തവ്യം താടകായ വനം യതഃ. ഈ വനപ്രദേശത്തിൽ നിന്ന് 1.5 യോജന ദൂരെ വഴി മുടക്കിക്കൊണ്ട്, വഴിയിൽ പോകുന്നവർക്കൊക്കെ തടസ്സം ചെയ്തുകൊണ്ട് താടക താമസിക്കുകയാണ്. ഏതായാലും
നിശ്ചയമായും ആ പ്രദേശത്തേക്ക് നമുക്ക് പോകണം. വഴിയാത്രക്കാരുടെ മുഴുവൻ വഴിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് താടക ഇവിടെ നിന്ന് ഒന്നര യോജന ദൂരെ താമസിക്കുന്നുണ്ട് ഈ കാട്ടിൻ്റെ മധ്യത്തിൽ എന്ന് പറഞ്ഞ ശേഷം വിശ്വാമിത്രൻ പറയുന്നത്, അത ഏവച്ച ഗന്ധവ്യം താടകായാഹാവനം, നമുക്ക് ആ സ്ഥലത്തേക്ക് എന്തായാലും പോകണം എന്നാണ്. സ്വബാഹുബലമാശ്രിത്യ ജഹീമാം ദുഷ്ടചാരിണീം മന്നിയോഗാദിമം ദേശം കുരു നിഷ്കണ്ടകം പുനഃ. ഹേ രാമ, നിൻ്റെ ബാഹുബലത്തെ ആശ്രയിച്ച്, കയ്യൂക്കിനെ ആശ്രയിച്ച് ഈ ദുഷ്ടചാരിണിയായ താടകയെ നീ കൊല്ലണം. ഇത് എൻ്റെ നിയോഗമാണ്. ഞാൻ ഇപ്രകാരം നിന്നെ നിയോഗിക്കുന്നതിനെ മാനിച്ചുകൊണ്ട് നീ താടകയെ കൊല്ലുകയും ഈ പ്രദേശത്തെ ഉപദ്രവരഹിതമാക്കി തീർക്കുകയും വേണം. ഈ പ്രദേശത്തെ ശാന്തിയുള്ളതാക്കി നീ തീർക്കണം. നഹി കശ്ചിതിമം ദേശം ശക്തോന്യോ ഗന്തുമീദൃശം യക്ഷിണ്യാഘോരയാ രാമ ഉത്സാദിത മഹസ് അസഹ്യയാ. അല്ലയോ രാമ, ഈ ദേശത്തിലേക്ക് കടന്നു പോകുവാൻ പോലും ആർക്കും ശക്തിയില്ല. കാരണം ഘോരരൂപയായി തീർന്ന യക്ഷിണിയാൽ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഘോരരൂപയായി തീർന്ന യക്ഷിണിയാൽ നശിപ്പിക്കപ്പെട്ട സ്ഥലമാണിത്. അസഹ്യയായ അവളുടെ ഉപദ്രവം കൊണ്ട് മറ്റുള്ളവർക്കൊന്നും ഈ പ്രദേശത്ത് പ്രവേശിക്കാൻ പോലും സാധ്യമല്ല. ഏതത്തെ സർവമാഖ്യാതം യഥൈതദ്ദാരുണം വനം യക്ഷ്യാചോത്സാദിതം സർവം അദ്യാപി ന നിവർത്തതേ. അല്ലയോ രാമ, ഈ ദാരുണമായ വനത്തെക്കുറിച്ച് എല്ലാം ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. അത്യന്തം ധനധാന്യ സമൃദ്ധിയുള്ള രണ്ട് പട്ടണങ്ങളായിരുന്നുവെങ്കിലും അവയെല്ലാം ഈ യക്ഷിണിയാൽ നശിപ്പിക്കപ്പെട്ടു. ഇന്നും ആ യക്ഷിണി ഇത് കൊടുങ്കാടായ ശേഷവും ഈ പ്രദേശത്തു നിന്ന് തിരികെ പോകുന്നില്ല. എല്ലാവരെയും ഉപദ്രവിച്ചുകൊണ്ട് അവൾ താമസിക്കുകയാണ്. ഇപ്രകാരമാണ് 24-ാമത്തെ സർഗം അവസാനിക്കുന്നത്. വാൽമീകീയ രാമായണത്തിൽ ബാലകാണ്ഡത്തിൽ മൊത്തം 833 ശ്ലോകങ്ങളായിരിക്കുന്നു. തുടർന്ന് 25-ാം സർഗം ഇതേ ആഖ്യാനം തുടരുകയാണ്. അഥ തസ്യാപ്രമേയസ്യ മുനിർവചനമുത്തമം ശ്രുത്വാ പുരുഷശാർദൂല പ്രത്യുവാച ശുഭാം ഗിരം. അപ്രമേയമായ തേജസ്സോടുകൂടിയ വിശ്വാമിത്ര മഹർഷിയുടെ ഉത്തമമായ വാക്കുകളെ കേട്ട് പുരുഷശ്രേഷ്ഠനായ രാമൻ മഹർഷിയോട് ഇപ്രകാരം സംശയം ചോദിച്ചു. എന്താണ് രാമൻ്റെ സംശയം നോക്കൂ. അല്പവീര്യായദായക്ഷാ ശ്രൂയന്തേ മുനി പുങ്കവ കഥം നാഗസഹസ്രസ്യ ധാരയത്യബലാബലം. അല്ലയോ മുനിശ്രേഷ്ഠ, അല്ലയോ വിശ്വാമിത്ര മഹർഷി, എൻ്റെ സംശയം ഇതാണ്. ദേവഗണത്തിൽപ്പെട്ട യക്ഷന്മാർക്ക് വളരെ ശക്തി കുറവാണെന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. യക്ഷങ്ങൾ ദുർബല ശരീരത്തോടു കൂടിയ ദേവഗണത്തിൽപ്പെട്ടവരാണ് എന്നിരിക്കെ യക്ഷഗണത്തിലെ ഒരു സ്ത്രീ എങ്ങനെയാണ് 1000 ആനകളുടെ ശക്തിയുള്ളവളായി തീർന്നത്? 1000 ആനകൾക്ക് തുല്യം ശക്തി എങ്ങനെയാണ് ഒരു യക്ഷിണിക്ക് ഉണ്ടായത്? ഇതായിരുന്നു രാമൻ്റെ സംശയം. തസ്യ തദ്വചനം ശ്രുത്വാ രാമസ്യ വിദിതാത്മനഃ ഹർഷയൻ ശ്ലക്ഷ്ണയാ വാച സലക്ഷ്മണമരിന്ദമം വിശ്വാമിത്രോ ബ്രവീദ് വാക്യം ശൃണുയേന ബലോത്തരാ വരദാനകൃതം വീര്യം ധാരയത്യബലാബലം. ഇപ്രകാരമുള്ള രാമൻ്റെ ചോദ്യം കേട്ട്
എല്ലാം അറിയുന്നവനായ വിശ്വാമിത്ര മഹർഷി വളരെ മൃദുവായ വാക്യങ്ങളെ കൊണ്ട് രാമനെ സന്തോഷിപ്പിച്ചുകൊണ്ട് ലക്ഷ്മണൻ കേൾക്കെ രാമനോട് ഇപ്രകാരം പറഞ്ഞു, അല്ലയോ രാമ, എങ്ങനെയാണ് മൃദു ശക്തിയോടുകൂടിയ യക്ഷിണി വലിയ ബലമുള്ളവളായി തീർന്നത് എന്നത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അത് വരം ലഭിച്ചതിനാലാണ്, ആ കഥ ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് രാമനെ സമാധാനിപ്പിച്ചു. എന്താണ് ആ കഥ? അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തൽക്കാലം ഇപ്പോൾ ഉപസംഹരിക്കുകയാണ്.